Namaste viewers, welcome back to my new video. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്റ്റോക്ക് പെർഫോമൻസ് വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ടാറ്റ പവർ. അതായത് നമ്മുടെ സോഫ്റ്റ് ഉപയോഗിച്ച് നമുക്ക് കൃത്യമായ എൻട്രി എക്സിറ്റ് സ്റ്റോക്ക് ട്രേഡിങ്ങിൽ ഈ നമ്മുടെ സോഫ്റ്റ് ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ഞാൻ കാണിക്കുന്നത് ലൈവ് മാർക്കറ്റിലാണ്. നിങ്ങൾക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ ലൈവായിട്ട് കാണാൻ എൻ്റെ പെർഫോമൻസ് കാണാനോ കൂടുതൽ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ നമ്പർ ഡിസ്പ്ലേ ആകുന്നുണ്ട്. എൻ്റെ പേര് ഗംഗ. കോളർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. അതുപോലെ എൻ്റെ ഓഫീസ് വിസിറ്റ് ചെയ്യണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ എടുത്തിട്ട് ടാറ്റ പവർ ഇൻട്രാഡേ വൈസ് ഞാൻ 5 മിനിറ്റ് ടൈം ഫ്രെയിം ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മേഖല വരുന്നതാണ് മാർക്കറ്റ് റേറ്റ് 407. അപ്പോൾ ഇതിനകത്തൊരു വൈറ്റ് വേർട്ടിക്കൽ ലൈൻ കാണാൻ സാധിക്കില്ല. അത് ഡേ സെപ്പറേഷൻ ലൈൻ ഇന്നത്തെ മാർക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഗ്രീൻ കളർ അപ്പാരോ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ, അത് ബൈ ചെയ്യാനുള്ളതും റെഡ് ഡൗൺ ആയൊരു സെൽ ചെയ്യാനുള്ള ഇൻഡിക്കേഷനാണ്. അപ്പോൾ ഈ സിഗ്നൽസ് ഒക്കെ സോഫ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കാണിച്ചു എന്നുള്ള സിഗ്നൽ വരുമ്പോൾ തന്നെ സോഫ്റ്റ് നമുക്കൊരു അലേർട്ട് മെസ്സേജ് വന്നിട്ട് ഒരു അലേർട്ട് മെസ്സേജ് വഴി ഇൻഡിക്കേഷൻ തരാം. അതുപോലെ സെയിം ഡീറ്റെയിൽസ് മേഖല എഴുതി കാണിക്കുന്നുണ്ട്. നമുക്ക് ടാറ്റ പവറിൽ 400 നമുക്ക് ട്രേഡ് കിട്ടിയ എൻട്രി കിട്ടിയ ബൈ ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ഈ സിഗ്നൽസ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ടെക്നിക്കൽ സോഫ്റ്റ് യൂസ് ചെയ്യുന്ന ട്രേഡിങ്ങിലുണ്ടാകുന്ന ലോസിനെ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ നമ്മൾ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ 2 കൺഫോമേഷൻ പാർട്ട് കൂടെ ഇടാം. കൺഫോമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് 80-90% നമുക്കിതിനകത്ത് ആക്യുറസി കിട്ടാം. കൺഫോമേഷൻ ഇത്രേ ഉള്ളൂ, നമുക്ക് സിഗ്നൽ വന്ന ശേഷം കൺഫോമേഷൻ നോക്കാവുള്ളൂ. ഫസ്റ്റ് ആരോ വരണം, ആരോ വന്ന ശേഷം നമ്മൾ സെക്കൻഡ് ക്യാനലിൽ എൻട്രി ചെയ്യണ്ട കേട്ടോ. കാരണം നമ്മുടെ എൻട്രി പോയിന്റ് എപ്പോഴും സെക്കൻഡ് ക്യാനലിൽ ഓപ്പണിംഗ് പ്രൈസ്. അപ്പോൾ സെക്കൻഡ് ക്യാനലിൽ തന്നെ താഴത്തോട്ട് നോക്കിയാൽ ആ താഴത്തെ ഒരു ബാർ കണ്ടു, ആ ബാർ ഗ്രീൻ ആയിരിക്കണം. അതുപോലെ പ്രൈസ് എന്ന് പറയുന്നത് ബൈ സോൺ ആയിരിക്കണം. അപ്പോൾ നമുക്ക് ലൈവ് മാർക്കറ്റിൽ ഓരോ ക്യാൻഡിൽ ഓരോ ബാർ ഇങ്ങനെ താഴെ ഫോം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ലൈവ് ഒരു സിഗ്നൽ വരുമ്പോൾ ഒറ്റ ബാറെ കാണുള്ളൂ താഴെ കേട്ടോ. ആ ബാർ ഗ്രീൻ ആയാൽ മതി. അതുപോലെ പ്രൈസ് എന്ന് പറയുന്നത് ബൈ സോൺ ആയിരിക്കണം. അപ്പോൾ രണ്ട് കൺഫോമേഷൻ മതി. 2 കൺഫോമേഷൻ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. ട്രേഡ് നിങ്ങൾ എടുക്കുന്നത് നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്. ഇതൊരു സപ്പോർട്ടിംഗ് സോഫ്റ്റ്വെയർ മാത്രമാണ്, ഇതിൽ കൂടെ നമുക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇത് നമുക്ക് ലൈവിലെല്ലാം കാണിച്ചു തരും. ട്രേഡ് നമ്മുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലോട്ട് എടുത്തേച്ചാൽ മതി. അപ്പോൾ ഇതിനകത്ത് സിഗ്നൽ ഒന്ന് നമ്മൾ കൺഫേം ആണെങ്കിൽ എടുക്കുക. നോക്കിയാൽ 3 ടാർഗറ്റ് സോഫ്റ്റ് അപ്പം തന്നെ കാണിച്ചു തരും. 3 ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ആണ്. ഇപ്പോൾ ഈ ഒരു സിഗ്നൽ രാവിലെ വന്നതാണ്. 3 ടാർഗറ്റ് അടിച്ച ശേഷം ഇപ്പോൾ ചെറുതായിട്ട് ഒന്ന് ഇറങ്ങുവാണ്. റെസിസ്റ്റർ ഈ റെഡ് സ്റ്റാർ ഇല്ലാതെ റെസിസ്റ്റ് ചെയ്യുന്നതാണ്. താഴത്തെ ബ്ലൂ സപ്പോർട്ടാണ്. പിന്നെ റെസിസ്റ്റർ ബ്രേക്ക് ആണെങ്കിൽ ഒന്നുകൂടെ കയറിപ്പോൾ ഇനി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി നമ്മൾ പ്രോഫിറ്റിലാണ്. സൈഡ് ഇൻഡിക്കേഷൻ തരും. അതുപോലെ നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യുമ്പോഴും സിഗ്നൽ വരുമ്പോഴൊക്കെ നമുക്ക് ഈ അലേർട്ട് മെസ്സേജ് വഴി ഇൻഡിക്കേഷൻ തരും. കൂടാതെ ഇതിനകത്ത് ഒരു സ്കാനർ കൂടെ അവൈലബിൾ ആണ്. അത് നമുക്ക് ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു സ്കാനറും കൂടെ ഇതിനകത്ത് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ഈ സ്ട്രാറ്റജി നിങ്ങൾക്ക് ലൈവായിട്ട് ഇതിൻ്റെ പെർഫോമൻസ് കാണാനോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കൂടുതൽ അറിയാനോ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആണെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.